ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പാപ്പിസ് വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ഈ താമര വിത്തുകൾ എങ്ങനെ നമുക്ക് മുളപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ചെറിയ രീതിയിൽ താമര വിത്തുകളുടെ സെയിൽ ഉണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ പലർക്കും സംശയമാണ് ഇതെങ്ങനെ മുളപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മപ്പോൾ പറഞ്ഞു കൊടുത്താലും അവർക്കത് മുഴുവൻ മനസ്സിലാവണില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ ഇടുകയാണെങ്കിൽ അത് അവർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും പറഞ്ഞു കൊടുക്കുന്നതിൽ നന്നായിട്ട് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവല്ലോ പിന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഉണ്ട് ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ അല്ലേ വരണേ അപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഒരു ചെറിയ ഗിവേ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അതിൽ കമൻ്റായിട്ട് നിങ്ങളുടെ പേരോ ജില്ലയോ ഫോൺ നമ്പറോ എന്തെങ്കിലും കമൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക ആ കമൻസിൽ നിന്ന് തിരഞ്ഞെടുക്കണ പത്ത് സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഈ താമരയുടെ അഞ്ച് വിത്ത് വീതം പോസ്റ്റിലയച്ചു തരുന്നതായിരിക്കും ആര വിജയി എന്നുള്ളത് നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും കമൻ്റിടാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് കമൻ്റിടാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ഈ കാന്താണ് താമരയുടെ വിത്തുകൾ ഇത് ഇങ്ങനെ തന്നെ വെള്ളത്തിലിട്ടാൽ മുളക്കില്ല ഇങ്ങനെ വെള്ളത്തിലിട്ടാൽ ഇത് വർഷങ്ങളോളം മുളക്കിയാൽ അത് ഇങ്ങനെ തന്നെ കിടക്കും ഓക്കെ ഇതിൻ്റെ ഈ തോട് കണ്ടില്ലേ അതിന് അപാര കട്ടിയാണ് ഇത് പൊട്ടിച്ചിട്ട് വേണം വെള്ളത്തിൽ ഇടാനായിട്ട് ഇതിൻ്റെ ഒരു ഭാഗം ചെറിയൊരു ഒരു മൊനുള്ളതും ഒരു ഭാഗം ഒരു ചെറിയ ഹോളുള്ളതുമാണ് ആ ഹോളുള്ള ഭാഗം വേണം ഒരച്ച് പൊട്ടിച്ച് വെള്ളത്തിലിടാനായിട്ട് ഞാൻ തറയിൽ ഒരച്ചിന് പൊട്ടിക്കണത് അതിൻ്റെ ഉള്ളിലുള്ള വിത്തിന് പരിക്കൊന്നും പറ്റാണ്ട് സൂക്ഷിച്ച് വേണം ഉരയ്ക്കാൻ വിത്തിന് എന്തെങ്കിലും കേടുപാട് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മുളക്കില്ല അതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് കളറായിട്ട് കാണുന്നതാണ് വിത്ത് ആ ഭാഗം കാണുന്നവരെ നമ്മിങ്ങനെ ഉറച്ചോണ്ടിരിക്കണം നല്ല കട്ടുള്ള തൊലി കാരണം കുറച്ച് പാടാ ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലോ വലിയ ബൗളിലോ മറ്റും ഇട്ടുവെക്കാം ഗ്ലാസ്സിലാണെങ്കിൽ ഒന്നോ രണ്ടോ വിത്തുകൾ ഇടണതാണ് നല്ലത് വലിയ ബൗളൊക്കെ ആണെങ്കിൽ കുറച്ചധികം ഇടാം നമുക്കൊരു വരെ ഇടാം പൈപ്പ് വെള്ളത്തിൽ നമ്മൾ ഒരിക്കലും ഇടാൻ പാടില്ല ഏറ്റവും നല്ലത് കിണർ വെള്ളത്തിൽ തന്നെ ഇടുന്നതാണ് ചെറിയ സൂര്യപ്രകാശം കിട്ടാവുന്ന രീതിയിൽ വെക്കാം ഈ ജനലിൻ്റെ അടുത്തോ അങ്ങനെ എന്തെങ്കിലും വെക്കാം ഏകദേശം ഒരു അഞ്ച് ദിവസം തുടങ്ങി ഏഴ് ദിവസത്തിനുള്ളിൽ മുള ചെറിയ മുള വന്ന് തുടങ്ങും നമ്മൾ ഈ വെള്ളം എല്ലാ ദിവസവും മാറ്റി കൊടുക്കണം ബൗളിലുള്ള വെള്ളം എല്ലാ ദിവസവും നമ്മൾ മാറ്റി കൊടുക്കണം ആ മുളപ്പിന് കേടുപാടൊന്നും വരാത്ത രീതിയിൽ വേണം മാറ്റാൻ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം ആകുമ്പോഴേക്കും പറിച്ചു മാറ്റി നടാൻ നടഭാഗത്തിനുള്ള ചെടിയെ മാറിയിട്ടുണ്ടാവും സാധാരണ മണ്ണും മണലും ചാണക ചാണകപ്പൊടിയും ഉപയോഗിച്ചിട്ട് താമര നടാം മണ്ണും മണലും സമാസമം എടുക്കുക അതിലേക്ക് കാൽഭാഗം ചാണകപ്പൊടിയും കൂടി കൊടുത്തിട്ട് അത് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ അത് നടാനുദ്ദേശിക്കുന്ന ചട്ടിയുടെ ഒരു ഭാഗത്തോളം നിറച്ച് വയ്ക്കുക അല്ലെങ്കിൽ പകുതിയോളം നിറച്ച് വെക്കാം താമര നടാനായിട്ട് ഇപ്പോൾ പ്രത്യേക തരം പ്ലോട്ടുകൾ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും എന്നിട്ട് ഈ നിറച്ച് വെച്ചത് ചെറുതായി ഒന്ന് നനച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചൂണ്ടുവരൽ താഴ്ത്തി ഒരു ചെറിയ കുഴി ഉണ്ടാക്കി അതിലേക്ക് ഈ മുള വന്ന് വിത്ത് നമുക്ക് നടാം മുളക്ക് കേട് കൂടാതെ വേണം നടാനായിട്ട് പാത്രത്തിലെ മണ്ണ് പുറത്തേക്ക് വരാനായിട്ട് കുറച്ച് മെറ്റൽ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കേണ്ടി മേലെ ഇനി അതിലേക്ക് വെള്ളം പതിയെ ഒഴിച്ചു കൊടുക്കാം ആ ചെടിക്ക് കേടുപാടൊന്നും കൂടാതെ പതിയെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് വലിയ ടാങ്കിലാണ് നടന്നതെങ്കിൽ ഈ ചട്ടിയിൽ ചെടി ഒന്ന് സെറ്റ് സെറ്റായിട്ട് ഒന്ന് പിടിച്ച് കഴിഞ്ഞ് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വേണം ടാങ്കിലേക്ക് ഇറക്കി വെക്കാൻ എന്നിട്ട് വേണം ടാങ്കിൽ വെള്ളം നിറയ്ക്കാനായിട്ട് താമര വളർത്തുന്ന ടാങ്കിൽ നമ്മൾ ചെറിയ ഗപ്പികൾ വളർത്തുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ കൊതുകൊക്കെ ഒന്ന് മുട്ടിടാൻ ചാൻസ് ഉണ്ട് അപ്പം ഗപ്പികളുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല താമര നന്നായിട്ട് പോവിടാനായിട്ട് കാലിവെളം മാസത്തിൽ ഒരിക്കൽ വെള്ളത്തിൽ തുടങ്ങണമെങ്കിൽ നല്ലതായിരിക്കുള്ളൂ പിന്നെ ഈ കടലപ്പിണ്ണാക്കില്ലേ അതൊരു കി തുണിയിൽ കിഴി കെട്ടിയിട്ട് ഈ വെള്ളത്തിൽ ഇട്ടുകൊടുക്കാം പായലൊന്നും പിടിക്കാതിരിക്കാൻ ചെറുതായിട്ട് കുമ്മായി ഇട്ടുകൊടുക്കാം ഒരു ആറ് ഏഴ് മാസത്തിനുള്ളിൽ താമര പൂ വിരിയാൻ തുടങ്ങും താമര വിരിയാൻ തുടങ്ങും അപ്പോൾ ഗവയുടെ കാര്യം ആരും മറക്കണ്ട എല്ലാവരും കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ ഇരുപത്തി നാലാം തീയതി ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തഞ്ചാം തീയതി നമ്മൾ വിജയിക്കൾ ആരണം പറയും അപ്പോൾ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ഇടാം പിങ്ക് കളറ് താമരയുടെ സീഡ്സാണ് നമ്മൾ വിജയികൾക്ക് കൊടുക്കണത് അപ്പോൾ വേഗം ആയിക്കോട്ടെ എല്ലാവരും കമ്മിറ്റിട്ടോ